കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്ന സിനിമയിലെ എന്റെ ശിവനെ എന്ന പാട്ടിന് വ്യത്യസ്തമായ വീഡിയോ ഒരുക്കിയിരിക്കുകയാണ് ഗായികയും സംഗീത സംവിധായികയുമായ സയനോര. വീഡിയോയുടെ വിശേഷങ്ങൾ സയനോര കൊച്ചിയിൽ അമ്പിളിയുമായി പങ്കുവച്ചു. അതിലേക്ക് പോകാം. ഇനി സയനോരയും ഒപ്പം ഈ ഗാനത്തിൻ്റെ പ്രൊഡ്യൂസറുമായ വർക്കിയുമാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നത്. രണ്ടാൾക്കും സ്വാഗതം. താങ്ക് യു അമ്പിളി. സയനോര, കഴിഞ്ഞ വർഷമാണ് ഈ കുട്ടൻപിള്ളയുടെ ശിവരാത്രിയും അതിലെ പാട്ടുകളും ഇറങ്ങുന്നത്. പക്ഷെ ഇപ്പോഴാണ് എൻ്റെ ശിവനെ എന്നുള്ളൊരു പാട്ട് നമ്മളൊന്ന് കാണുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഭാഷ്യം ചമയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? എന്താണ് അതിൻ്റെ ഒരു കാരണം? കുട്ടൻപിള്ളയുടെ ശിവരാത്രി കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ശിവനെ സുരാജേട്ടൻ പാടുന്ന ഒരു വേർഷനായിട്ടാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഈ സ്ലോ ഇഡിയം ലൗഞ്ച് വേർഷൻ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വർക്കി ഞാനും കൂടിയിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ അന്ന് തന്നെ ഇങ്ങനൊരു ഈ കുട്ടൻപിള്ളയുടെ ശിവരാത്രിയുടെ തന്നെ ഒരു പ്രൊമോ വീഡിയോ എന്നുള്ളൊരു സാധനമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. മാത്രമല്ല ഇതിൻ്റെ സൗണ്ട് പ്രൊഡക്ഷൻ കുറച്ച് ഡിഫറെൻ്റായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത് ആ സമയം ആ പാട്ട് അതിൻ്റെ എൻഡിൽ വരുന്ന എൻ ക്രെഡിറ്റ് സോങ് ആയിരുന്നു. അപ്പോൾ അത് ആ സമയം അങ്ങനെ പോയി. ആക്ച്വലി നമുക്ക് അത് അന്ന് വിഷ്വൽ ശരിക്കും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പടം ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ആൾക്കാർ, സുരാജേട്ടൻ ഓൾറെഡി ഇതിൻ്റെ വേർഷൻ പാടിയിട്ടുണ്ട്. സുരാജേട്ടനാണ് ഇതിൻ്റെ പിന്നെ എൻ്റെ ശിവനേൻ്റെ ഒറിജിനൽ വേർഷൻ ചെയ്യുന്നത്. പക്ഷേ പടം ഇറങ്ങിയതിന് ശേഷമാണ് ഈ ടുവേർഡ്സ് ദി എൻഡ് ഈ ക്രെഡിറ്റ് സോങ് എന്താണ് റിലീസ് ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പോഴാണ് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു വിഷ്വല്, അന്നേ ആക്ച്വലി ഇത് നല്ല രീതിയിൽ തന്നെ നമുക്കൊരു വിഷ്വൽ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് അത് കുറച്ചൊന്ന് ഇതാക്കി വെച്ചത് നമ്മൾ. ഒരു ഇന്റർനാഷണൽ മ്യൂസിക് വീഡിയോ പോലെയൊക്കെ വിഷ്വലൈസ് ചെയ്തപ്പോൾ അത് സയ ആസ് എ സിംഗർ സോങ് റൈറ്റർ എന്നൊക്കെ ഉള്ള ഒരു സ്പെഷ്യാലിറ്റിയും കൂടെ ഇതിന് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി എഴുതണമെന്നൊന്ന് വിചാരിച്ചിട്ട് എഴുതിയതൊന്നും അല്ല. കമ്പോസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ലിറിക്സ് എൻ്റെതായിട്ട് വെറുതെ എഴുതി വെക്കാറുണ്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത്. അപ്പം അങ്ങനെ എഴുതിയ ഒരു ലിറിക്കായിരുന്നു. അപ്പം ജോൺ ജീൻ മർക്കൂസ്, ഇതിൻ്റെ മൂവിൻ്റെ ഡയറക്ടർ ജോൺ, ഇത് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് എവിടുന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ വെറുതെ എഴുതിയതാണ്. അപ്പം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് മതി, ഇത് നന്നായിട്ടുണ്ട്. ഇപ്പോൾ ലോഞ്ച് വേർഷൻ ഇറക്കിയപ്പോൾ എങ്ങനെയുണ്ട് ഒരു പബ്ലിക്കിൻ്റെ ഒരു ഒപ്പീനിയൻ എങ്ങനെയുണ്ട്? പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇത് ചിലർ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ട് ഇത് ആദ്യമേ ഇറക്കിയിട്ടില്ല, ഇത് എന്താണ് നിങ്ങൾ ഇപ്പോൾ ഇറക്കണത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് അത് എല്ലാം നല്ല രീതിയിൽ ഇറങ്ങാനാണ് ആഗ്രഹിക്കേണ്ടത്. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് നമ്മളുടെ ഒരു പ്രോഡക്റ്റ് എന്താണോ നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ടത് അത് അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പം അതിനു വേണ്ടി വെയിറ്റ് ഇരുന്ന പെർഫെക്റ്റ് ടൈം ആയിരുന്നു ഇത്. അതാണ് ഞാൻ എല്ലായിടത്തും പറയുന്നത്. നാടൊട്ടുക്ക് പാറി നടന്ന് പനിക്കണ കാറ്റേ പോവല്ലേ, നാടൊട്ടുക്ക് പാറി നടന്ന് മതിക്കണ കാറ്റേ, നാടും ചുറ്റിത്തേന്തിടിയോടണ കാറുളി വണ്ടേ പായല്ലേ, കാടും ചുറ്റിത്തേൻ കുടിച്ചാടണ കാറുളി വണ്ടേ, മുറ്റത്തെ മുല്ല വിരിഞ്ഞേ മാനത്ത് തിങ്കളുതിച്ചേ, മുറ്റത്ത് മുല്ല വിരിഞ്ഞ ും തിങ്കൾ പോലെ കണ്ടു കണ്ടങ്ങന് പാറി നടക്കാതുള്ളിൽ വായു തേനുണ്ണാനോ ഓ
നാടിട്ടു പാറി നടന്ന് മതിക്കണ കഥേ. എന്തായാലും രണ്ടുപേരും ഒരുപാട് യാത്രകൾ ചെയ്യട്ടെ. ഓ താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.